തൃശ്ശൂരിൽ 20 ലക്ഷം രൂപ വില വരുന്ന 116 ഗ്രാം MDMA രണ്ടു പേർ പിടിയിൽ. നെല്ലിക്കുന്ന് സ്വദേശി അനീഷ്, കാളത്തോട് സ്വദേശി ബെനഡിക്റ്റ് എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. കൂട്ടുപ്രതികളായ രണ്ടുപേർക്കായി അന്വേഷണം ആരംഭിച്ചു. MDMA ചില്ലറ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന തൂക്കം നോക്കുന്ന യന്ത്രവും ഇവരിൽ നിന്നും കണ്ടെടുത്തു. തൃശ്ശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂരിൽ 116 ഗ്രാം MDMA രണ്ടു പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. രണ്ടുപേർ നെല്ലിക്കുന്ന് സ്വദേശി അനീഷ്, അതോടൊപ്പം തന്നെ കാളത്തോട് സ്വദേശി ബെനഡിക്റ്റ് എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇവരെ 3 മാസമായി പോലീസ് സംഘം എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. ഇവർ ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ഡി ശ്രീകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയായിരുന്നു ഇവരെ കണ്ടെത്തിയത്? എത്രമാത്രം എത്ര വിലയുടെ ഇതാണ് പിടിച്ചിട്ടുള്ളത്? MDMA ആണ് പിടിച്ചിട്ടുള്ളത്? 116 ഗ്രാമുകളാണ് കണ്ടെത്തിയത്. അത് കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് നമ്മൾ കുട്ടിയെ MDMA ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസുകളോട് ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നും പ്രതികളിൽ നിന്ന് ലഭിച്ച മൊബൈലിൻ്റെയും മറ്റ് കാർഡ് ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചില പ്രതികളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ലഭിച്ച് അത് തൃശ്ശൂർ റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും പരിശോധിച്ചിട്ട് അവന്മാർ ഈ പ്രതികൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലം കണ്ടെത്തി. അവിടെ അവർ വരുന്ന സമയം നോക്കി, അവരവിടെ സാധനം കൊണ്ടുവരുന്ന സമയവും രഹസ്യമായി ലഭിച്ചതനുസരിച്ചാണ് ഇന്നലെ ചടൻ ഓപ്പറേഷൻ നടത്തിയിട്ടാണ് പിടിച്ചെടുത്തത്. ഇവരാണ് നമ്മുടെ ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ സാധനം വിതരണം ചെയ്യുന്നത്. ഇവരാണ് 5 ഗ്രാം 10 ഗ്രാം വെച്ചുകൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുന്നത്. അവരാണ് ബാക്കിയുള്ള നാട്ടിലുള്ളവർക്ക് 1/2 ഗ്രാം 2 മില്ലിഗ്രാം 3 മില്ലിഗ്രാം ഒക്കെ ആയിട്ട് കൊടുത്ത് ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ആദ്യം ഇതിൻ്റെ ചെറുകിട കച്ചവടക്കാരുടെ പിടിച്ചിട്ട് 16.5 ഗ്രാമുമായിട്ട് ഒരാളിനെ പിടിച്ചിരുന്നു. അതിന് മുമ്പ് ഒരു 3.2 ഗ്രാമായിട്ട് പിടിച്ചിരുന്നു. തുടർച്ചയായിട്ട് നടന്ന അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഈ കണ്ടെത്തൽ. തുടർന്നും നമ്മൾ ഇതിൻ്റെ ഈ തൃശ്ശൂരുള്ള ഇവരുടെ മൊത്തം വർക്കുകളും കണ്ടെത്തി നടപടി സ്വീകരിക്കും. കൂടുതൽ പേര് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? രണ്ടു പേർ കൂടി ഉണ്ട് എന്ന് പറയുന്നു. ഇവർ വീട്ടിൽ നിന്നാണ് പിടിച്ചതെന്ന് പറയുന്നു. അതെ, അവർ വീട്ടിൽ നിന്നാണ്. വീട്ടിലിൻ്റെ ഉടമസ്ഥനായ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. ആ കൂടെ ഉണ്ടായിരുന്ന പയ്യനെയും പിടിച്ചു. പിന്നെ അവർക്ക് ഇനി രണ്ടു പേരെന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ടുകൊടുത്ത ആൾക്കാരാണ് അല്ലേ? അതെ, അവർ ഈ ബാംഗ്ലൂരിൽ നിന്ന് സാധനം കടത്തി ഇവിടെ കൊണ്ട് വെച്ചിരുന്ന സാധനം അവരെ പ്രതിയാക്കിയിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് ബാക്കി ഇനി എന്താണ് അന്വേഷണം നടത്തിയിട്ട് കണ്ടെത്തും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും കൗതുകമായ കാര്യം, ഇത്തരത്തിലൊരു മെഷീൻ കൂടി ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഈ 116 ഗ്രാം MDMA ഈ മെഷീൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് തൂക്കം നോക്കുന്ന മെഷീനാണ്. ഇത് 1/2 ഗ്രാം 1 ഗ്രാം ഒക്കെ വെച്ചാണ് ഇതിൻ്റെ മില്ലിഗ്രാം കണക്കിനാണ് തൂക്കം നോക്കിയാണ് ഇത് ഇത്തരം ഈ MDMA വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മെഷീനാണ് ഇത്. ഒരു കാൽക്കുലേറ്ററിൻ്റെ വലിപ്പം മാത്രമുള്ള ഈ മെഷീൻ ഉപയോഗിച്ചാണ് ഇവർ അളവെടുക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ MDMA വിൽപ്പന വ്യാപകമായി നടക്കുന്നതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 29,000 രൂപയും കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം. ഇവർ ഈ വിൽപ്പന നടത്തി ലഭിച്ച 29,000 രൂപയും പ്രതികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ തൊണ്ടിയായിട്ടെടുത്തിട്ടുണ്ട്. മെഷീൻ്റെ ഉപയോഗം ഇത് 0.5 എന്നുള്ള കണക്കിലാണ് ഈ സാധനം ഇപ്പോൾ വിപണിയിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ 0.5 തൂക്കം നോക്കിയിട്ട് ഒരു 1,500 രൂപ 2,000 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത്. പ്രധാനമായിട്ട് ഈ ചെറുപ്പക്കാർ രാത്രി കളി കാണാനൊക്കെ വരുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ഇവരുടെ ഉപഭോക്താക്കൾ. 0.25 തുടങ്ങിയിട്ട് 0.5, 1 ഗ്രാം എന്നുള്ള നിലയ്ക്കൊക്കെ കച്ചവടമുണ്ട്. 1 ഗ്രാം എടുക്കുന്ന ആളുകൾ 4 പേര് കൂടി കച്ചവടം എടുക്കും. എന്നിട്ട് അവർ 4 പേര് കൂടി കമ്പനി ചേർന്ന് ഉപയോഗിക്കും. രീതിയിലാണ് ഇപ്പോൾ അത് കണ്ടുവരുന്നത്. 20 ലക്ഷം രൂപയുടെ അതെ, മാർക്കറ്റിൽ ഇന്ന് 20 ലക്ഷം രൂപ വില വരും ഈ പിടിച്ചുകൂടി സാധനത്തിന്. എന്തായാലും തൃശ്ശൂരിലുള്ള എക്സൈസ് സംഘത്തിൻ്റെ ഇടപെടൽ മൂലമാണ് ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ രണ്ടുപേർ കൂടി ഉണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്നും ഈ MDMA എത്തിക്കുന്ന രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ എക്സൈസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിലീപിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശ്ശൂർ.